റാലേഖനത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം യേശുക്രിസ്തു അഹരോനേക്കാൾ ശ്രേഷ്ഠൻ എന്നുള്ളതാണ്. നാലാമധ്യായത്തിന്റെ 14 മുതൽ 5-ാം അധ്യായം ഒന്നിച്ചാണ് ആ വിഷയത്തെ കുറിച്ച് ഇപ്പോൾ പഠിക്കുന്നത്. റാലേഖനത്തിലെ പ്രധാന വിഷയം അതുതന്നെയാണ്, യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത ഈ ഭാഗത്ത് മാത്രമല്ല, തുടർന്ന് നമ്മൾ മുന്നോട്ട് പഠിച്ചു വരുമ്പോൾ 7-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെയും വളരെ വിശദമായിട്ട് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ യേശുക്രിസ്തു അഹരോനേക്കാൾ ശ്രേഷ്ഠനെന്ന് പറയുന്നു. കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ എം എ ജോൺ വളരെ അനുഗ്രഹീതമായ ക്ലാസ് ആണല്ലോ ഇവിടെ നടത്തിയത്. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച എബ്രായലേഖനത്തിൽ നിന്ന് നമുക്ക് ഇവിടെ പഠിക്കുവാനായി സാധിച്ചില്ല. അതിനുമുമ്പ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയം, മോശയെക്കാളും യോശുവയെക്കാളും ഒക്കെ ശ്രേഷ്ഠനായ കർത്താവ്. മോശയ്ക്ക് പോലും ജനത്തെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചുവെങ്കിലും കനാനിൽ പ്രവേശിക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ ഇനി ആരെയാണ് അവർക്ക് നോക്കുവാനുള്ളത്? എബ്രായ ക്രിസ്ത്യാനികൾക്ക് വളരെ അന്ന് പുകഴ്ചയായിട്ട് പറയാനുള്ള ദേവാലയം അന്നുണ്ടായിരുന്നു, പുരോഹിതന്മാരവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അക്ഷരീക കണ്ണുകൊണ്ട് കാണുന്ന എന്തെങ്കിലുമാണ് ജീവിതത്തിന്റെ പ്രയാസവേളകളിൽ നമുക്കധികം ആശ്രയിക്കാനൊക്കെ തോന്നുന്നത്. അവരുടെ പെർസിക്യൂഷൻ ഉപദ്രവം ഉണ്ടായപ്പോൾ, പ്രയാസങ്ങൾ വന്നപ്പോൾ യഹൂദ ക്രിസ്ത്യാനികൾ അവർക്ക് മാന്യമായി അല്ലെങ്കിൽ ശ്രേഷ്ഠമായി കരുതിയിരുന്ന ദേവാലയത്തിലേക്ക് നോക്കാൻ തുടങ്ങി, പുരോഹിതന്മാരെ നോക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഈ ലേഖനകാരൻ എഴുതിയിരിക്കുന്നത്, അഹരോനേക്കാൾ ശ്രേഷ്ഠനായ ഒരു മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. 14 മുതൽ 5-ാം അധ്യായത്തിന്റെ ഒടുവിൽ വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 4 കാര്യങ്ങൾ അഹരോനേക്കാൾ ശ്രേഷ്ഠനാകുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് ലേഖനകാരൻ പറയുന്നുണ്ട്. ഒന്ന്, അവന്റെ ടൈറ്റിൽ അല്ലെങ്കിൽ യേശുക്രിസ്തു എന്നുള്ളതായ പേര് തന്നെ, ആ സ്ഥാനം തന്നെ അഹരോനേക്കാൾ ശ്രേഷ്ഠമേറിയതാണ്. 2, അഹരോന് കിട്ടിയതായ നിയോഗത്തെക്കാൾ അല്ലെങ്കിൽ ഓർഡിനേഷൻ, അയ്യോ അഹരോന് ലഭിച്ചതായ അപ്പോയിന്റ്മെന്റ്, ദൈവിക വിളിയേക്കാൾ ശ്രേഷ്ഠമായതാണ് യേശുക്രിസ്തുവിന് ലഭിച്ചത്. 5-ാം അധ്യായം 1-ാം വാക്യവും പിന്നെ 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലും നമുക്കതാണ്, 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലും അതാണ് കാണുവാനായി സാധിക്കുന്നത്. പിന്നെ പറയുന്ന വിഷയം 5:2-7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു സാധാരണ ഇസ്രായേലിയ മഹാപുരോഹിതന് ജനത്തോടുണ്ടാകുന്ന സിമ്പതിയേക്കാൾ സഹതാപം, ഏറ്റവും വലിയ സഹതാപമാണ് യേശുക്രിസ്തുവിന് തന്റെ ജനത്തോടുള്ളത് എന്നുള്ളതാണ് ലേഖനകാരൻ പറയുന്നത്. പിന്നെ 5:3 മുതൽ 3-ാം വാക്യവും 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും വായിക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, യേശുക്രിസ്തു അർപ്പിച്ചതായ യാഗമാണ് അഹരോന്യ പൗരോഹിത്യത്തിന്റെ യാഗത്തെക്കാൾ ശ്രേഷ്ഠമായ കാര്യം. ഈ 4 കാര്യമാണ് ഈ ഭാഗത്തെ വിശദീകരണം. ഒന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞല്ലോ, എന്നാൽ അത് പെട്ടെന്ന് ഓടിച്ച് ക്ലാസിന്റെ എൻഡിൽ ഞാനൊന്ന് പറയുകയായിരുന്നു, നമുക്ക് പരിചയമുള്ള ഭാഗമാണ്, അതൊന്നുകൂടെ അല്പസമയം കൂടെ അവിടെ നിന്ന് ചിന്തിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. 4-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. എബ്രായലേഖനം 4:14 മുതൽ 16 വരെ ഇവിടെ യേശുക്രിസ്തുവിന്റെ ടൈറ്റിൽ, യേശുക്രിസ്തുവിന്റെ പദവി അഹരോന്യ പുരോഹിതനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിന് അവിടെ കൊടുത്തിരിക്കുന്ന പദം എന്താണ്? മഹാപുരോഹിതൻ എന്നല്ല, ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നാണ്. ഇസ്രായേലിൽ ആർക്കും ആ പദവി ലഭിച്ചിട്ടില്ല. ആ പൊസിഷൻ ഇസ്രായേലില് ആദ്യത്തെ പുരോഹിതനായിരുന്നു, ന്യായ പ്രമാണ പ്രകാരമുള്ള ആദ്യത്തെ മഹാപുരോഹിതനായിരുന്നു അഹരോൻ. അഹരോനെ പോലും മഹാപുരോഹിതൻ എന്ന് വിളിച്ചിട്ടുണ്ട്. എന്നാൽ ഒരൊറ്റ പുരോഹിതന്മാരെ പോലും മഹാപുരോഹിതൻ എന്ന് വിളിക്കുവാൻ യോഗ്യരായി കണ്ടിട്ടില്ല, ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് വിളിക്കുവാൻ യോഗ്യരായി കണ്ടിട്ടില്ല. ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് വിളിച്ചിരിക്കുന്നത് ആരെയാണ്? കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. അവരുടെ പേരുകൊണ്ട് തന്നെ
سيستم مهابرودنا أي نامو كولادو وندا نام نمدا سيغاليم مورغة بديجول كاي ناديسيلي كيندا. ودا بارينو ديفا بطرنا أي يسوع آغاسيتل بودي كرنا. فلابدنا نامو كمانسلا كان كيندا. يسوع كستو ديفا بطرنا ما بطرنا أنا. He's God ديفا ما. يسوع أنو لا بيرين ده أرثا وندا. يسوع أنو لا بيرين ده أرثا. رشيد آبنا. وال مانشين هنا رشيد كوانا أي وانا. ദൈവപുത്രനായ യേശുക്രിസ്തു അപ്പോൾ അവിടെ ആ ഒറ്റ പദത്തിൽ തന്നെ ഒറ്റ വാക്യത്തിൽ തന്നെ യേശുക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ച് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. മനുഷ്യന് വേണ്ടി മനുഷ്യന്റെ രക്ഷയ്ക്കായി ഇറങ്ങി വന്ന യേശുക്രിസ്തു അവന്റെ ഇൻ ഹിസ് പേഴ്സൺ മാത്രമല്ല അവന്റെ പൊസിഷനിലും അവന്റെ സ്ഥാനത്തിലും വ്യത്യാസമുണ്ട്. അഹരവന്യ മഹാപുരോഹിതന്മാരൊക്കെ ശുശ്രൂഷിച്ചിട്ടുള്ളത് എവിടെയാണ്? അവർ ശുശ്രൂഷിച്ചിട്ടുള്ളത് സമാന കൂടാരത്തിലാണ്, ടാബർനാക്കിൾ, മരുഭൂമിയിൽ ദൈവം പറഞ്ഞ സമാന കൂടാരത്തിൽ. അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് ശലോമോന്റെ കാലമായപ്പോൾ ദേവാലയം പണിയുവാൻ്റെ കൊണ്ടിടയായിത്തീർന്നു. ഒന്നിൽ ദേവാലയത്തിൽ അല്ലെങ്കിൽ ഭൂമിയിലെ സമാന കൂടാരത്തിലോ മനുഷ്യ നിർമ്മിച്ച ആലയത്തിലോ ആണ് അഹരോന്യ പുരോഹിതന്മാരെല്ലാം ശുശ്രൂഷിച്ചത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു, ദൈവപുത്രനായ യേശുക്രിസ്തു ആകുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ പോയത് ഇതിലേ കൂടാണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ആകാശത്തിൽ കൂടി കടന്നുപോയ ദൈവ ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് ഇനി നമ്മൾ വിശദീകരിച്ചു പഠിക്കും. എന്നാൽ ആദ്യം പരിശുദ്ധ സ്ഥലത്ത് ചെല്ലുന്നതിന് മുമ്പായി പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്. വിശുദ്ധ സ്ഥലത്തിലോട്ട് ചെല്ലുന്നതിന് മുമ്പായി അവിടെ ഒരു തിരശ്ശീലയുണ്ട്. അധിപരിശ സ്ഥലത്ത് പ്രവേശിക്കുന്ന മുമ്പായി അവിടെ വേറെ തിരശ്ശീലയുണ്ട്. ആ അധിപരിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ മാത്രം പ്രവേശിക്കുന്നു. ആ അഹരോന്യ പുരോഹിതനേക്കാൾ യേശുക്രിസ്തു ശ്രേഷ്ഠനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ലേഖനകാരൻ പറയുകയാണ്, ഒരു സാധാരണ ദൈവം പറഞ്ഞ പോലെ ഉണ്ടാക്കിയ ഒരു തിരശ്ശീലയിൽ കൂടിയല്ല യേശുക്രിസ്തു കടന്നുപോയത്, അല്ലെങ്കിൽ ആ രണ്ടാം തിരശ്ശീല കടന്നുമല്ല പോയത്, ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. അപ്പോൾ അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തു കടന്നുപോയത് ഏറ്റവും ദൈവസന്നിധിയിലാണ്. ഇവിടെ പറയുന്നു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് പതിനാറാം വാക്യത്തിൽ കരൺ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതനായി ഈ നമുക്കറിയാം ദൈവം ഇരിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കും കൊരിന്ത് ലേഖനത്തിൽ ഉണ്ട്, ഞാൻ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു അവൻ എവിടെ വരെ എടുക്കപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നത് മൂന്നാം സ്വർഗത്തോളം. കൊരിന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനം 12:2 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദൈവം വസിക്കുന്ന ഇടത്തിന് പറയുന്നത് മൂന്നാം സ്വർഗമെന്നാണ്. അപ്പോൾ മൂന്നാം സ്വർഗം എന്ന് പറയുന്നത് നമ്മള് ഇംഗ്ലീഷിലൊക്കെ വായിച്ചാൽ ഈ ആകാശത്തെ ഹെവൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഈ ആകാശമണ്ഡലം, ഈ അല്ലെങ്കിൽ ഈ ശൂന്യ ആകാശം, പിന്നെ നക്ഷത്ര മണ്ഡലം, അതും കടന്നാണ് മൂന്നാം സ്വർഗം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ അഹരോൻ ഒരു സാധാരണ കൂടാരത്തിലൂടെ മനുഷ്യ നിർമ്മിതമായ തിരശ്ശീലയ്ക്കുള്ളിലേക്ക് കടന്നുപോയപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ആകാശമണ്ഡലത്തെയും കടന്ന് നക്ഷത്ര ജാലങ്ങളെയും കടന്ന് നക്ഷത്ര മണ്ഡലങ്ങളെയും കടന്ന് ദൈവം ഇരിക്കുന്ന പിതാവ് ഇരിക്കുന്ന സ്വർഗാദി സ്വർഗത്തിൽ അവൻ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി വേറെ പ്രത്യേകതയുള്ളത് ഈ ഇവിടെ എഴുതിയിരിക്കുന്നല്ലോ നമുക്കുള്ള മഹാപുരോഹിതൻ, അതുകൊണ്ട് കരുണ ലഭിക്കാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അവിടെ ഒരു ത്രോണുണ്ട്, അവിടെ ഒരു ഇരിപ്പിടമുണ്ട്, അവിടെ ഒരു സിംഹാസനം ഉണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് therefore let us draw near with the confidence to the throne of grace so that we may receive mercy and find grace to help in time of need. യേശുക്രിസ്തു ഇരിക്കുന്ന ഒന്നാമത്തെ അവന്റെ പൊസിഷനാണ്, യേശുക്രിസ്തു കടന്നുപോയ പൊസിഷനാണ് ശ്രേഷ്ഠമേറിയത്. അഹരോനെ പോലെയല്ല, ആകാശമണ്ഡലത്തെ നക്ഷത്ര മണ്ഡലത്തെ ഒക്കെ കടന്ന് മൂന്നാം സ്വർഗത്തോളം, അതത്ര ശ്രേഷ്ഠമാണ്. രണ്ടാമത് പറയുകയാണ്, അഹരോന്യ പുരോഹിതന്മാർ ആരും എങ്ങനെ ഇരുന്നായിട്ടില്ല. സാധാരണ വേദ പുസ്തകം പഠിപ്പിക്കുന്ന
ദൈവസനിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ വി ടി ജോസഫിനെ പോലുള്ളവരൊക്കെ സമാന കൂടാരത്തെ കുറിച്ചൊക്കെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. അതിലൊന്ന്, സമാഗമന കൂടാരത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾക്ക് ഒരു വലിയ പ്രസംഗമുണ്ട്. അവിടെ എന്തൊക്കെ ഇല്ല എന്നുള്ളതിന് അവിടെ ഇല്ലാത്ത ഒത്തിരി കാര്യമുണ്ട്. അതിലൊന്ന്, അവിടെ ഒരു കസാറ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം മിക്കാറും പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ ഇടവില്ല, നിന്നുകൊണ്ടാണ് ശുശ്രൂഷിക്കുന്നത്. കാരണം ആ ശുശ്രൂഷ നിന്നു പോയില്ല എന്ന് പറഞ്ഞാൽ ആ ശുശ്രൂഷ തീർന്നില്ല, അത് അങ്ങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് റെസ്റ്റ് ഇല്ല, പല ആത്മീയർക്കും ഉണ്ട്, ഭൂമിയിൽ വിശ്രമിക്കാൻ ഉള്ള സമയമില്ല, സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ വിശ്രമമുള്ളൂ, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന എന്താണ്, അവൻ കൃപാസനത്തിരിക്കുകയാണ്, ഒരു ത്രോൺ ഉണ്ട്, ഹീസ് സീറ്റഡ് ഓൺ ദ ത്രോൺ. ആ കൃപാസനത്തിന് പറയുന്ന പേര്, ആ സിംഹാസനത്തിന് പറയുന്ന പേര് കൃപാസനം എന്നാണ്. ത്രോൺ ഓഫ് ഗ്രേസ് എന്ന് ഇംഗ്ലീഷിൽ, അത് അമിച്ചൊരു വ്യത്യാസമാണ്. ഇത് നാം സമാന കൂടാരം പഠിക്കുമ്പോൾ അതിപരിശുദ്ധ സ്ഥലത്ത്, ദൈവ എഴുന്നള്ളി വരുന്ന സ്ഥലത്ത് നമ്മൾ പറയുന്നത് കൃപാസനമാണ്. എന്നാൽ ഇംഗ്ലീഷിൽ അതിന് ത്രോൺ ഓഫ് ഗ്രേസ് എന്നല്ല എഴുതിയിരിക്കുന്നത്, മേഴ്സി സീറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്, കരുണയുടെ ഇരിപ്പിടം എന്നാണ് അതിന് പേര് പറയുന്നത്. എന്നാൽ ഈ അഹരോന്റെ പുരോഹിതന്മാർ ശുശ്രൂഷിച്ചിരുന്ന, ദൈവം ഇറങ്ങി വരുന്ന ആ സ്ഥലത്തെ മേഴ്സി സീറ്റ് എന്ന് വിളിച്ചിരുന്നു എങ്കിലും കൃപാസനം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, അത് ദൈവം എഴുന്നള്ളി വസിക്കുന്ന അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുന്നവർക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ ആ മേഴ്സി സീറ്റിനെ കുറിച്ച്, അതിവർഷ സ്ഥലത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്, 25 അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ അഹരോന്യ പൗരോഹിത്യത്തിന്റെ പ്രത്യേകത, ഒരു കോമൺ ആൾക്കാർ, ഒരു സാധാരണ കോമൺ പീപ്പിളിന്, സാധാരണ ജനത്തിന് ആ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുവാനായിട്ട് കഴിയില്ലായിരുന്നു. ദൈവം എഴുന്നള്ളി വസിച്ച സ്ഥലത്ത് ചെല്ലുവാൻ കഴിയുകയില്ല, പുരോഹിതന്മാർക്ക് പോലും കഴിയുകയില്ല. മഹാപുരോഹിതൻ ലേവ്യാപുസ്തകം 16 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആണ്ടിൽ ഒരിക്കൽ മാത്രം, മഹാപാപരിഹാര ദിവസം മാത്രമേ ആ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നുള്ളൂ. അത് വളരെ ഭയത്തോടുകൂടിയാണ്, വളരെ ഉറയലോടുകൂടിയാണ്, തനിക്ക് വേണ്ടി യാഗമർപ്പിച്ച്, ജനത്തിന് വേണ്ടി യാഗമർപ്പിച്ച്, വളരെ ഭയത്തോടുകൂടി കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുന്നു. ബൈബിളിലില്ല, എന്നാൽ യൂത പാരമ്പര്യം അനുസരിച്ച് ആ കൃപാസനത്തിന്റെ അടുത്ത്, അതിപരിശുദ്ധ സ്ഥലത്ത് ചെല്ലുന്ന മഹാപുരോഹിതൻ തന്റെ ജീവിതത്തിൽ ഏതെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ തനിക്ക് തിരിച്ചു വരാൻ കഴിയുകയില്ല, അവിടെ വെച്ച് പട്ടുപോകും. അങ്ങനെ പട്ടുപോയാൽ അവിടെ കയറാൻ ആർക്കും അധികാരമില്ല. അങ്ങനെ ഒരവസ്ഥ വന്നാൽ ഈ പുരോഹിതനെ കയറാതെ എടുക്കുവാനായി ഒരു സ്വർണ്ണ ചെയിൻ കാലിൽ നിന്ന് ഇങ്ങനെ കെട്ടി വെളിയിലേക്ക് ഇട്ടിരിക്കുമെന്നാണ് പറയുന്നത്, വലിച്ചെടുക്കുവാൻ വേണ്ടി. എന്നാൽ ഒരു മഹാപുരോഹിതൻ ശുശ്രൂഷിച്ച് തന്റെ ഔദ്യോഗിക വസ്ത്രത്തോടുകൂടെ വന്ന് ജനത്തെ അനുഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ആ കൃപാസനത്തിന്റെ അടുക്കൽ അവൻ തന്റെ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെയുള്ള പ്രത്യേകത, ജനത്തെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇസ്രായേൽ മക്കളോട് നാം പഠനമൊക്കെ പഠിക്കുമ്പോൾ ദൈവം ഇറങ്ങി വസിച്ച സീനായി മലയിൽ ആ വലിയ ഇടിമുഴക്കം, തീയ്, കാഹളം ഇതെല്ലാം കേട്ട് ജനങ്ങളെല്ലാം ഭയമുള്ളവരായി തീർന്നു. ദൈവം പറയാണ്, ആരും പർവ്വതത്തോട് അടുത്തു വരരുത്, ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് പ്രമാണം. അടുത്തു വരാനായിട്ട് അവകാശമില്ലാത്ത രീതിയിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ വലുതായിരുന്നു. ഒരു സാധാരണക്കാരന് ആ അതിപരിശുദ്ധ സ്ഥലത്ത് ചെല്ലുവാൻ കഴിയുകയില്ല, അവനത് നിരോധിച്ചിരുന്നു. മഹാപുരോഹിതൻ മാത്രം ആണ്ടിലൊരിക്കൽ ചെന്നിരുന്നു. എന്നാൽ ഇവിടെ പറയുകയാണ്, എബ്രായ ലേഖനം 4 അധ്യായമാണല്ലോ നമ്മുടെ വിഷയം, ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുക. നമുക്കൊരു ഇൻവിറ്റേഷൻ ഉണ്ട്, നമുക്കൊരു എൻകറേജ്മെന്റ് ഉണ്ട് കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുവാൻ. അതിന് കാരണം എന്താണ്? ഇസ്രായേൽ മക്കൾ ആചരിച്ചിരുന്ന പെരുന്നാളുകള്, അവരാചരിച്ചിരുന്ന പ്രമാണങ്ങളൊക്കെ എത്ര ഭയങ്കരമേറിയതായിരുന്നു. നമുക്ക് ഇന്നല്ല അന്നും അനുഷ്ഠിക്കാൻ പറ്റാത്ത രീതിയിൽ വലുതായിരുന്നു. ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരുന്ന പ്രമാണം അനുസരിച്ച് അശുദ്ധനായ ഒരു മനുഷ്യൻ അവൻ തൊട്ടതിന്, അവൻ എവിടെയെങ്കിലും ഇരുന്നിടത്ത് പോയി ഇരുന്നാൽ ഇസ്രായേലിന് അശുദ്ധനാണ്, അവന് പിന്നെ ദൈവസന്നിധിയിൽ ചെല്ലാൻ കഴിയത്തില്ല.
അങ്ങനെയാണെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് യാത്ര ചെയ്യുന്നിടത്ത് ട്രെയിനില് ബസ്സേല് പോകുന്നത് എല്ലാം അശുദ്ധിയാ. അവിടെ എല്ലാം തൊട്ടുപോയെങ്കിൽ മാർക്കറ്റിൽ പോയി ഇവൻ ഒരു ഷോപ്പിംഗ് കാർട്ട് എടുത്താലും നമുക്കറിയത്തില്ല ആരൊക്കെയാ വന്നത് തൊട്ടത്. ഇപ്പോഴാന്ന് വരിയില് അത് വൈപ്പ് ചെയ്യാനായിട്ട് വൈപ്പ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ലതാണ്, ഈ ജയമൊക്കെ നമുക്ക് പിടിക്കാതിരിക്കാം. അതുകൊണ്ട് ഞാൻ സാധാരണ ഗ്രോസറി കടയിൽ പോയാൽ ആദ്യം നോക്കുന്ന ഇവിടെ ഈ വൈപ്പ് ഉണ്ടോന്ന്. സാധാരണ വൈപ്പിന്റെ കണ്ടെയ്നർ കാണും, എന്നതൊന്നും കാണാറില്ല. ചിലപ്പോഴൊക്കെ കുറച്ച് ഉണങ്ങിയ പേപ്പർ ആയിരിക്കും ഉള്ളത്. എവിടെയെങ്കിലും പേപ്പർ ഉണ്ടെങ്കിൽ എടുത്ത് തുടക്കും. കാരണം ഇതെങ്ങനെ എന്റെ വിഷയം അതല്ലല്ലോ. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, അങ്ങനെ ബസ്സായി കയറിയാലും കുഴപ്പമാ, കടയിൽ പോയാലും കുഴപ്പമാ, ഇവിടെ എല്ലാം അശുദ്ധിയാവുള്ളത്. അതിലെല്ലാം തൊട്ട് കഴിയുന്ന നമ്മളെല്ലാം അശുദ്ധല്ല, ദൈവസ്ഥ ചെല്ലുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, ഇസ്രായേൽ മക്കളായി ജീവിച്ചിരുന്നില്ലെങ്കിൽ നമ്മളാരും ഒന്നും എങ്ങും പോകത്തില്ലായിരുന്നു. അതല്ലാത്തതുകൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം. അവരുടെ സിനഗോഗിൽ ഇരുന്നായാലും ദൈവം നമ്മെ കണ്ടത് കൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം. ഏതായാലും ഇങ്ങനെ അശുദ്ധി ഒക്കെ പാലിച്ച് നിയമമൊക്കെ പാലിച്ചിരുന്നവരും ദൂരമാറി നിന്ന് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോ നമ്മെ പറയുന്നത് ജാതികളാണ്. ഒരു ഇസ്രായേൽ മക്കളോട് ഒരു സംബന്ധമില്ലാതെ അന്യരായാലും നമ്മളോട് പറയുക, കുഞ്ഞുങ്ങളെ അടുത്തുവാ, എന്റെ അടുത്ത് വരിക എന്ന് പറയാനുള്ള കാരണം എന്താ? എന്താണ് അതിന്റെ പ്രത്യേകത? നമ്മളെന്തെങ്കിലും നന്മ ചെയ്തിട്ടല്ല, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യേക വിശുദ്ധിയുടെ പ്രമാണങ്ങൾ കാത്തതുകൊണ്ടല്ല, നമുക്ക് വേണ്ടി ഒരു ശ്രേഷ്ഠ മഹാവീരൻ എന്നുള്ളതുകൊണ്ട്. ഒരൊറ്റ വ്യക്തിയാണ് ഇതിനെല്ലാം കാരണം, അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശ്രേഷ്ഠ മഹാപുരോഹിതനായി തീർന്നത് കൊണ്ട്, നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നത് കൊണ്ട്, സാന്നിധ്യം നിഷേധിക്കപ്പെട്ടിരുന്ന, അടുത്തു വരാൻ അവകാശമില്ലായിരുന്ന ഇസ്രായേൽ ജനത്തിന് നിഷേധിക്കപ്പെട്ടിരുന്ന സ്ഥലത്ത് നമുക്ക് അടുത്തുള്ള അവകാശം തന്നിരിക്കുന്നു. ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് വരിക എന്നാണ് എഴുതിയിരിക്കുന്നത്. കൃപാസനത്തിന്റെ അടുത്ത് വരിക വരുന്നത് മാത്രമല്ല, ഈ മഹാപുരോഹിതൻ അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപാസനത്തിന്റെ അടുത്ത് വരുന്നത് കൊണ്ട് നമുക്കൊരു പ്രത്യേകത കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവന്റെ പൗരോഹിത്വത്തിന്റെ ശ്രേഷ്ഠതയാണത്. അവിടെ എഴുതിയിരിക്കുന്നു കൃപാസനത്തിന്റെ അടുത്ത് എന്തിനു വേണ്ടി വരാനാണെന്ന് എഴുതിയിരിക്കുന്നത്, അവന് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുക. ദൈവസന്നിധിയിൽ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുന്നവർക്ക് ലഭിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കരുണ ലഭിക്കുവാൻ, മേഴ്സ് ലഭിക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദയയും കരുണയുമാണ് നമുക്ക് ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു കാരണം. മേഴ്സി അല്ലെങ്കിൽ കരുണ എന്ന് പറഞ്ഞാൽ എന്താ? കരുണ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗോഡ്സ് ഗിവ്സ് അസ് വാട്ട് വി ഡു നോട്ട് ഡിസേർവ്. നമുക്ക് അർഹതയില്ലാത്ത, നമുക്ക് ലഭിക്കാത്തത് ദൈവം നൽകുന്നതിനെയാണ് കരുണ എന്ന് പറയുന്നത്. നമുക്ക് യോഗ്യതയില്ലാത്തതാണ് ദൈവം നമുക്ക് നൽകി തന്നത്. എന്നാൽ കൃപയെന്ന് പറയുന്നത് മേഴ്സി എന്ന് പറയുന്നത് ഗോഡ് ഡസ് നോട്ട് ഗിവ് അസ് വാട്ട് വി ഡു ഡിസേർവ്. നമുക്ക് അർഹതപ്പെട്ടത് ദൈവം തരാതിരിക്കുന്നതാണ് ദൈവത്തിന്റെ കാരണം. നമുക്ക് അർഹതപ്പെട്ടത് എന്താണ്? പാപം ചെയ്ത ദേഹം മരിക്കും, അശുദ്ധനായി തീർന്നു എന്ന് ദൈവസന്നിധിയിൽ അടുക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ശിക്ഷ, മരണം അല്ലെങ്കിൽ ന്യായവിധി, ഇതൊക്കെയാണ് നമുക്ക് അവകാശപ്പെട്ടത്. എന്നാൽ അത് വരാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച, നമുക്ക് കരുണ കാണിച്ച ആ ദൈവത്തിന്റെ കരുണ ആണ് നമുക്ക് ദൈവസന്നിധിയിൽ ലഭിക്കുന്നത്. കൃപയെന്ന് പറയുന്നത് നമുക്ക് അർഹതയില്ലാത്ത ദൈവം തരുന്നതിനെയാണ് കൃപയെന്ന് പറയുന്നത്. നമുക്ക് അർഹതപ്പെട്ട തരാതിരിക്കുന്നതാണ് കരുണ, നമുക്ക് അർഹതയില്ലാത്ത ദൈവം തരുന്നതാണ് കൃപ. കരുണയും കൃപയും ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനൊക്കെ ഇടയായിത്തീരുന്നു. ഒരു ഇസ്രായേലിന്, അവന്റെ ദൈവസന്നിധി, ഒരു കോമൺ പീപ്പിളിന് അടുക്കുവാൻ യോഗ്യതയില്ലായിരുന്നു. അവന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുമായി ഓടിച്ചെന്നാൽ അവന് ആശ്വാസം ലഭിക്കുകയില്ല. എന്നാൽ ഇവിടെ കർത്താവിന്റെ അടുക്കൽ ചെല്ലുന്നവർക്ക് തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ, ഇംഗ്ലീഷിൽ therefore let us draw near with confidence to the throne of grace so that we may receive mercy and find grace to help in time of need. നമ്മള് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയി പലപ്പോഴും പല നീഡിന്റെ വെളിച്ചത്തിലാകും മുൻപാകെയായി തീരുന്നവരുണ്ട്. എന്നാൽ ഏത് സാഹചര്യത്തിലും ദൈവകൃപയ്ക്ക് വേണ്ടി അടുത്തു വരുവാൻ നമുക്ക് അവകാശവും പദവിയും ദൈവം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ മറന്നു പോകരുത് നമുക്ക് എത്ര വലിയ പദവിയാണ് ദൈവം തന്നിരിക്കുന്നതെന്ന്. അവന്റെ സന്നിധിയിൽ ധൈര്യത്തോടെ അടുത്തു ചെല്ലുവാൻ സാധിക്കുന്നു. ഒരു ഇസ്രായേലി പുരോഹിതന് ലഭിക്കാത്ത, ഒരു ഇസ്രായേലിന് ലഭിക്കാത്ത ശ്രേഷ്ഠമായ പദവിയാണ് നമുക്ക് ലഭിക്കുന്നത്. നാം സാധാരണ പാടുന്ന സ്തുതിചെയ് മനമേ എന്നുള്ള പാട്ടിന്റെ ഒരടിയുണ്ട്. പലപ്പോഴും നാം അതിന്റെ അർത്ഥം ചിന്തിക്കാറില്ല.
ബഹുമാന്യനാം ആചാര്യനായി വാനിലവൻ വാഴുകയാൽ ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളും ആകയാൽ എന്നാണ് പാട്ടുകാരൻ പാടുന്നത്. You do not have to go back.
തിരികെ പോകേണ്ട ആവശ്യമില്ല. അവൻ അടുക്കൽ സഹായത്തിന് ചെല്ലുവാനായിട്ട് സാധിക്കും. അവൻ ദൂരെയല്ല, അല്ലെങ്കിൽ അവൻ പെർഫെക്റ്റ് ആയ ദൈവത്തിന്റെ പുത്രനാണല്ലോ. അതുകൊണ്ട് എങ്ങനെയാണ് അവന്റെ അടുക്കൽ ചെല്ലുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവന്റെ അടുക്കൽ ഏത് സമയത്തും പാപമൊഴികെ സർവ്വസ്ഥലം നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടതാണതുകൊണ്ട് ഒരിക്കലും അവൻ നിങ്ങളെ പരാജയപ്പെടുത്തുകയില്ല. അവന്റെ ഗ്രേസ്, അവന്റെ കൃപ അവൈലബിൾ ആണ്. ആർക്കും ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുവാനായിട്ട് സാധിക്കും. ഒന്ന്, അവരനേക്കാൾ ശ്രേഷ്ഠതയുള്ള മഹാപുരോഹിതത്തെ കുറിച്ച്, യേശു ക്രിസ്തുവിന്റെ പൗരോഹിതത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ നമ്മൾ ആദ്യം ചിന്തിച്ചത്. ഇനി രണ്ടാമതായി, അഹരോന് ലഭിച്ചതായ ഓർഡിനേഷനേക്കാൾ, അഹരോന് ലഭിച്ച നിയോഗത്തെക്കാൾ ശ്രേഷ്ഠമേറിയതാണ് യേശു ക്രിസ്തുവിന് ലഭിച്ചതെന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം, മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിക്കുവാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. നിയമിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ മലയാള വാക്ക്, അപ്പോയിന്റഡ് എന്നാണ് പല ട്രാൻസ്ലേഷനിലും. എന്നാൽ ഇംഗ്ലീഷിൽ ചില ട്രാൻസ്ലേഷനിലൊക്കെ വായിക്കുമ്പോൾ ഓർഡിനേഷൻ എന്നുള്ള പേര് പദം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നിയോഗിക്കാതെ അല്ലെങ്കിൽ ദൈവം വിളിക്കാതെ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവം വിളിക്കാതെ ചെയ്ത ചിലരെ കുറിച്ച് വേദസ്തവം പറയുന്നുണ്ട്. ദൈവം പുരോഹിതനായി വിളിക്കാതെ ചിലർ പുരോഹിത ശുശ്രൂഷ ചെയ്യാനായിട്ട് വന്നു. ഫലം വളരെ ഹാജരിയായിരുന്നു. ഒന്ന്, ശൗലിനെ രാജാവാക്കിയപ്പോൾ ശമുവേൽ വരാൻ കാത്തിരിക്കാതെ ശൗല് തന്നെ യാഗമർപ്പിക്കുവാൻ തക്കൊന്നിടയായി തീർന്നു. ശൗല് പുരോഹിതൻ ചമയുവാൻ തുടങ്ങി. ഫലം എന്താണുണ്ടായത്? അവന്റെ രാജ്യത്വം ദൈവം നീക്കിക്കളഞ്ഞു. അവന്റെ രാജ്യത്ത് അവന് നഷ്ടമായി തീർന്നു. അവനെ ദൈവം അതിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ഒന്ന് ശമുവേൽ 13-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ഇനി വേറെ കൂട്ടരെ കുറിച്ച് സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. കോരഹും അവന്റെ ആളുകളും അഹരോനോടും ലേവിയ പൗരോഹിത്വത്തോടും മത്സരിച്ചു. അവര് തന്നെ പ്രീസ്റ്റ്ഹുഡിനെ റിബലായി നിന്നത് മാത്രമല്ല, അവര് തന്നെ സുഗന്ധ ധൂപവർഗം ഇടുവാനായി ഒക്കെ മുന്നോട്ട് വന്നതിന്റെ ഫലമായി അവർക്ക് വലിയ ദൈവിക ന്യായവിധി ഉണ്ടായതായി, ശിക്ഷാവിധി ഉള്ളതായി നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയും ഉസ്സിയ രാജാവിനെ കുറിച്ച് വായിക്കുന്നു. ഉസ്സിയ രാജാവ് കുഷ്ഠരോഗിയായി തീരാനുള്ള കാരണം എന്താണ്? അവൻ ധൂപം കാട്ടുവാനായി ദൈവത്തിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. ആളുകൾ വന്നവനെ, പുരോഹിതന്മാർ വന്ന് പറഞ്ഞ് നീ ചെയ്യുന്നത് ശരിയല്ല എന്ന്, അത് കേൾക്കാതെ ചെയ്തതിന്റെ ഫലമായി ആ സമയം മുതൽ തന്നെ കുഷ്ഠരോഗിയായി തീർന്നു. ഇങ്ങനെ ശൗൽ രാജാവ്, കോരഹൂന്റെ ആൾക്കാര്, ഉസ്സിയ രാജാവ്, ഇവരൊക്കെ ദൈവം നിയോഗിക്കാതെ, ദൈവം അപ്പോയിന്റ് ചെയ്യാതെ, ദൈവം ഓർഡയിൻ ചെയ്യാതെ പൗരോഹിത്യം ചെയ്യുവാൻ തുടങ്ങിയതേ ഉള്ളൂ ദൈവത്തിന്റെ ശിക്ഷ അവർക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം കിട്ടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ അഹരോനെ ദൈവം നിയോഗിച്ചതാണ്, ദൈവം ഓർഡയിൻ ചെയ്തതാണ്. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ട്. അതിന് ഓരോ കർമ്മങ്ങളുണ്ട്, അതൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ അഹരോനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. എബ്രായ ലേഖനത്തിൽ തന്നെ പലയിടങ്ങളിലും അഹരോനെ കുറിച്ച്, അഹരോന്റെ ശുശ്രൂഷയെ കുറിച്ച് വായിക്കുന്നുണ്ട്. 8-ാം അധ്യായം നമ്മൾ വായിച്ചാൽ എബ്രായ ലേഖനം 8:3-4 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഏത് മഹാപുരോഹിതനും വഴിപാട് യാഗം അർപ്പിക്കുവാൻ നിയമിക്കപ്പെടുന്നു, അകയാൽ അർപ്പിക്കുവാൻ ഇവനും വല്ലതും വേണം. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകില്ലായിരുന്നു. ന്യായപ്രമാണ പ്രകാരം വഴിപാട് അർപ്പിക്കുന്നവർ ഉണ്ടല്ലോ. അപ്പോൾ നിയമിക്കപ്പെടാതെ, ദൈവം ആക്കാതെ ആർക്കും ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ദൈവം ആക്കിയതാണ് അഹരോനെ. അഹരോനെ ആക്കിയതിനെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നു. അങ്ങനെ അഹരോനെ ആക്കിയതിനെ കുറിച്ച് പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം ആക്കി മനുഷ്യരുടെ നടുവിൽ തന്റെ ജനത്തിന്റെ നടുവിൽ ശുശ്രൂഷിക്കുവാനായി. പ്രധാനമായി യാഗപീഠത്തിൽ ശുശ്രൂഷിക്കേണ്ടതിന് വേണ്ടിയാണ്, ആൾക്കാരിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി പുരോഹിതനായി അഹരോനെ ദൈവം നിയോഗിച്ചു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒന്ന്, അഹരോന്റെ പൗരോഹിത്യം ദൈവം എന്തിനാണ് കൊടുത്തത്, അല്ലെങ്കിൽ ഈ ശുശ്രൂഷ ദൈവം എന്തിനാണ് കൊടുത്തത്? അതിൽ നിന്ന് പഠിക്കുന്ന ഒന്നാമത്തെ പാഠം, ദൈവം മനുഷ്യനുമായി അകന്നുപോയി. ദൈവം മനുഷ്യനും തമ്മിലുള്ളതായ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ആ ബന്ധം സ്ഥാപിക്കുവാനായി അഹരോൻ മൂലം ദൈവസ്ഥനിൽ അടുത്തിരുന്നു, അല്ലെങ്കിൽ
ليبيا فاروهيتيا مولم ديوسر الارتي اللوان ديوري وادي ثورانو ديوتن الكارنيا ديوتن الكرويا ديوان الجيري لنجلو ونوبيلاي لنوينان نشتبويا منشن الى تشيكوانا للاغنى ويا منشن ديوتور ادكوانا ديوريكيا ديوكروي ديوري ماركوانا ياكلوني فاروهيتيا ثاني هذا ديوريكيانا انا نوكا منسلاكوانا ديوسالكنا അവണ്ട നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ദൈവം നിയോഗിക്കുന്ന സ്ഥലത്തെ ദൈവം നിയോഗിക്കുന്ന ആൾക്കാരല്ലാതെ യാഗം കഴിച്ചാൽ അത് ദൈവം പ്രസാദിക്കുന്ന യാഗമല്ല ദൈവം നിയോഗിക്കുന്നവരെ ദൈവം നിയോഗിക്കുന്ന സ്ഥലത്തെ ആ റൈറ്റ് പ്ലേസിൽ ആ റൈറ്റ് പീപ്പിൾ അർപ്പിക്കുന്ന സാക്രിഫൈസിനെയാണ് ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലാതുള്ള യാഗങ്ങളൊന്നും ദൈവം സ്വീകരിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നു ഇവിടെ ഓർഡിനേഷൻ അഹരോന്റെ ഓർഡിനേഷൻ അയ്യോ അഹരോന് ദൈവം കൊടുത്ത നിയോഗത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു അഞ്ചാം അധ്യായം ഞാൻ ഇവിടെ വായിച്ചു അല്ലോ ഒന്നാം വാക്യം വായിച്ചു അഞ്ചു ആറും വാക്യങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അവർണൻ ക്രിസ്തു മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതമേ എടുത്തിട്ടില്ല നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നതെന്ന് അവനോട് അർളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു അപ്പോൾ അഹരോന്യ പുരോഹിതനാകുവാൻ ദൈവം നിയോഗിക്കുകയാണ് ഇതുപോലെ യേശു ക്രിസ്തു സ്വതവേ അങ്ങ് പുരോഹിതനായതല്ല ലേഖനകാലം പറയുകയാണ് യേശു ക്രിസ്തുവിനെ ദൈവമാണ് പിതാവായ ദൈവമാണ് പുരോഹിതനാക്കിയത് ഈ സങ്കീർത്തനം രണ്ടിന്റെ ഏഴാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്ന വാക്യം ഏതാണ് നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ഇത് അപ്രായ ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ ഓൾറെഡി അത് കോട്ട് ചെയ്തതാണ് ഒന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ അത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ അത് എഴുതാനുള്ള കാരണം എന്താണ് യേശു ക്രിസ്തു ദൈവപുത്രനാണ് ദൂതന്മാരല്ല ദൂതന്മാരെ ദൂതന്മാരോട് പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് പറയാനാണ് അവിടെ ഒന്നാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്ന അഞ്ചാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ അവണ്ണം നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ തെളിയിക്കാൻ വേണ്ടിയല്ല പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തെ തെളിയിക്കുവാനാണ് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തെ എങ്ങനെയാണ് ഈ വാക്യത്തിലൂടെ തെളിയിക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ചെയ്യുന്ന പ്രസംഗം നമുക്ക് അവിടെ കാണുവാനായിട്ട് കാണുന്നു സാധിക്കുന്നുണ്ട് 13:33-34 വാക്യങ്ങൾ അവിടെ നമ്മ അവിടെയും അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗം ഉദ്ധരിക്കുന്നുണ്ട് എടുത്തവരുടെ വായിച്ചാട്ട് അപ്പോസ്തല പ്രവൃത്തി 13:33-34 വാക്യങ്ങൾ പൗലോസ് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യമാണ് രണ്ടാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ഇവിടെ പറയുന്ന നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ബേത്ലഹേമിൽ കർത്താവ് ജനിച്ചതിനെ കുറിച്ചല്ല എന്നാണ് പറയുന്നത് കർത്താവ് ബേത്ലഹേമിൽ ജനിച്ചതിനെ കുറിച്ചല്ല നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിലും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ 2-ാം അധ്യായത്തിലെ ഉദ്ധരണി നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുള്ളത് യേശു ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തെ കുറിച്ചാണ് രേഖപ്പെടുത്തുന്നത് അത് പറയുമ്പോൾ യേശു ക്രിസ്തു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് തീരാനുള്ള സമയമായാലും ചുരുക്കത്തിൽ പറഞ്ഞാൽ അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ് ഒരു മഹാപുരോഹിതനാകേണ്ടതിന് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൽ പ്രമാണമുണ്ട് അഹരോനെ കൊണ്ടുവന്നിട്ട് അഹരോന് യാഗമർപ്പിക്കണം അഹരോന്റെ യാഗമെല്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് മഹാപുരോഹിത വസ്ത്രം ധരിപ്പിക്കുന്നത് എന്നാൽ യേശു ക്രിസ്തു വേറെ ഒരു ആടിനെയോ ഒരു കാളയോ കൊണ്ടുവന്ന് യാഗം അർപ്പിക്കുകയായിരുന്നില്ല ചെയ്തത് പരമയാഗമായി പെർഫെക്റ്റ് സാക്രിഫൈസ് ആയി താൻ തന്നെ യാഗമായി തീർന്നതിന് ശേഷമായി മരിച്ചു എന്നാൽ അവൻ അടക്കപ്പെട്ടതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു അവൻ ഒരു ന്യൂ ലൈഫിലേക്ക് ഒരു പുതുമയിലേക്ക് ഒരു ശ്രേഷ്ഠതയിലേക്ക് പ്രവേശിക്കുവാൻ തക്ക ഇടയായി തീർന്നു യേശു ക്രിസ്തു നമ്മെ നമ്മൾ വായിച്ചുവല്ലോ അവൻ ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ
മരണത്തെ ജയിച്ച് ഈ ആകാശ വിധാനത്തെ നക്ഷത്ര മണ്ഡലത്തെ ഒക്കെ ജയിച്ച് പിതാവിന്റെ വലത്തു ഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം നമ്മെ മാടി വിളിച്ചുകൊണ്ട് അവനായിരിക്കുന്നു. ഇന്ന് നീ ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു പറഞ്ഞാൽ നമുക്ക് വേണ്ടി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ റിസറക്ഷനെ കുറിച്ചാണ് ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ജയിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതിന്റെ ഫലമായി അവനെ മഹാപുരോഹിതനാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു. യേശുക്രിസ്തുവിനെ അങ്ങനെ അപ്പോയിന്റ് ചെയ്താണ്. ഇവിടെ പറയുന്ന വാക്കുകൾ നാം ശ്രദ്ധിക്കുക. അവണ്ണം ക്രിസ്തു മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നെന്ന് അവനോട് അരളി ചെയ്തവൻ അവന് കൊടുത്തത് അത്രേ. നമ്മുടെ വിഷയം ഇതാണ്, യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ ആ ഓർഡിനേഷൻ തന്നെ ശ്രേഷ്ഠമേറിയതാണ്. ഓർഡിനേഷൻ ഒന്ന് പറയുകയാണ്, ആദ്യം നമ്മൾ ചിന്തിച്ചു, രണ്ടാമത് പറയുകയാണ്, അഹരോനെ ദൈവം നിയോഗിച്ചതുപോലെ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം അപ്പോയിന്റ് ചെയ്തതാണ്, ഓർഡൈൻ ചെയ്തതാണ്, നിയോഗിച്ചതാണ്. എന്നാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. ആ ഗ്ലോറിയസ് ആയിട്ടുള്ള ന്യൂ ലൈഫിലേക്ക് അവന്റെ റിസറക്ഷനോടുകൂടി പ്രവേശിക്കുവാൻ തക്കുന്ന ഇടയായി തീർന്നു അവനെ അത് കൊടുത്തതാണ്. ഇവിടെ യേശുക്രിസ്തുവിനോട് തന്നെയാണ് പിതാവായ ദൈവം പറയുന്നത്, നിന്നെ ഞാൻ പുരോഹിതനാക്കിയിരിക്കുന്നു. ഞാൻ അത് നേരെ അങ്ങ് പറഞ്ഞു, അതിൽ നീ ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത്. അഹരോനോട് നീ ഇന്നു മുതൽ പുരോഹിതനായിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞില്ല, നേരിട്ട് പറഞ്ഞില്ല. മോശയ്ക്ക് പ്രമാണം കൊടുത്തപ്പോൾ അഹരോന്റെ കാര്യങ്ങളോടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നേരിട്ട് പിതാവായ ദൈവം നേരിട്ട് ഓർഡൈൻ ചെയ്തത് യേശുക്രിസ്തുവിനെയാണ്. അപ്പോൾ അഹരോനേക്കാൾ ഓർഡിനേഷന്റെ കാര്യവും പറഞ്ഞു വരുമ്പോൾ യേശുക്രിസ്തു ആകുന്ന മഹാപുരോഹിതനാണ് ശ്രേഷ്ഠൻ, അവന്റെ പൗരോഹിത്യമാണ് ശ്രേഷ്ഠമേറിയതായിട്ടുള്ളത്. ഇവിടെ വേറൊരു പ്രത്യേകതയുള്ളത് ആറാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം, അപ്പോൾ രണ്ട് ഓർഡേഴ്സ് ആണ് നമുക്കിവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒന്ന് അഹരോന്റെ ക്രമം, വേറൊന്ന് മൽക്കീസേദെക്കിന്റെ ക്രമം. അഹരോന്റെ ക്രമത്തിലുള്ള പൗരോഹിത്യമായിരുന്നില്ല യേശുക്രിസ്തുവിനുണ്ടായിരുന്നത്. ഇത് 110-ാം സങ്കീർത്തനത്തിലെ ഉദ്ധരണിയാണ്. 110-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യമാണ് ഇവിടെ പറയുന്നത്. 110-ാം സങ്കീർത്തനം തുടങ്ങുന്നത് എങ്ങനെയാണ്, ദൈവം നീ എന്റെ വലത്തു ഭാഗത്തിരിക്കുക എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പിതാവിനോടുകൂടെ തന്റെ വലത്തു ഭാഗത്ത് ഇരുത്തിയിരിക്കുന്നു. 4-ാം വാക്യത്തിൽ പറയുകയാണ് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. അഹരോൻ യേശുക്രിസ്തു ഭൂമിയിലായിരുന്ന കാലത്ത് അഹരോന്റെ ക്രമപ്രകാരം ഒരു പുരോഹിതനാകുവാൻ കഴിയുകയില്ലായിരുന്നു. കാരണം യേശുക്രിസ്തു ലേവ്യ കുടുംബത്തിൽ ജനിച്ച ആളല്ല, യേശുക്രിസ്തു യഹൂദ കുടുംബത്തിലാണ് ജനിച്ചത്, യേശുക്രിസ്തു ദാവീദിന്റെ സന്തതിയായിട്ടാണ് ജനിച്ചത്. എന്നാൽ യേശുക്രിസ്തു മഹാപുരോഹിതനായത് അവൻ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമായിട്ടാണ്. അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്നു. അവൻ മൽക്കീസേദെക്കിന്റെ ക്രമത്തിലാണ്, അഹരോന്റെ ക്രമത്തിലല്ല. ഇന്ന് പൗരോഹിത്യത്തിനൊക്കെ വലിയ വില കൊടുക്കുന്ന യാക്കോബായ കത്തോലിക്ക സഭകളൊക്കെ പഠിപ്പിക്കുന്ന എന്താണെന്ന് അറിയാമോ, പൗരോഹിത്യം ലേവിയ പാരമ്പര്യം ഇങ്ങനെ കിട്ടി, സെക്കരിയാവിന് കിട്ടി, സെക്കരിയാവ് യോഹനാന് കൊടുത്തു, യോഹനാൻ യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയപ്പോൾ യോഹനാനിൽ നിന്ന് യേശുക്രിസ്തുവിന് കിട്ടി, അങ്ങനെ പത്രോസിന് കിട്ടി, അങ്ങനെ പോപ്പിന് കിട്ടി, ഞങ്ങൾക്കെല്ലാം അങ്ങനെ കിട്ടിയെന്ന അതൊരു മഹാ തെറ്റാണ്. യേശുക്രിസ്തുവിന് അഹരോന്റെ പൗരോഹിത്യമേ അല്ലായിരുന്നു, ആ ഓർഡർ അല്ല, ആ ക്രമമല്ല യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമാണ്. ഞാൻ അടുത്ത ആഴ്ച ഒന്നുകൂടെ അതിനെ കുറിച്ച് പ്രസ്താവിക്കാം. ഈ മൽക്കീസേദെക്കിന്റെ ക്രമം എന്ന് പറയുമ്പോൾ, ഓർഡർ ഓഫ് മൽക്കീസേദെക്ക്, എബ്രായ ലേഖനത്തിലെ ഒരു പ്രധാന വിഷയമാണ്. ഇനി അത് 7-ാം അധ്യായം മുതൽ വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഈ 5-ാം അധ്യായത്തിൽ ജസ്റ്റ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ആകുന്നുള്ളൂ. പഴയ നിയമത്തിൽ രണ്ടിടത്താണ് മൽക്കീസേദെക്കിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലും 110-ാം സങ്കീർത്തനത്തിലും മൽക്കീസേദെക്കിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അവൻ രാജാവായിരുന്നു, പുരോഹിതനായിരുന്നു. രാജാവും പുരോഹിതനുമായി രണ്ടും പൊസിഷനും ഒരുപോലെ കീപ്പ് ചെയ്യുവാൻ രണ്ടുപേർക്കേ കഴിഞ്ഞിട്ടുള്ളൂ. ഒന്ന് മൽക്കീസേദെക്കും വേറെ കർത്താവായ യേശുക്രിസ്തു.
മൽക്കീസേദേക്കിന്റെ ക്രമപ്രകാരം മൽക്കീസേദേക്കിനെ കുറിച്ച് ബ്രാലേഖനത്തിലേക്ക് പറഞ്ഞു വരുമ്പോൾ അവിടെ പറയുന്നുണ്ട് അവന് പിതാവില്ല മാതാവില്ല വംശാവലിയില്ല ആദി അന്തവും ഇല്ലാത്തത് എന്നുള്ള രീതിയിൽ പ്രസ്താവിക്കുന്നതിന്റെ കാരണം മൽക്കീസേദേക്ക് മരിച്ചുപോയില്ല എന്നുള്ള അർത്ഥത്തിലല്ല മൽക്കീസേദേക്ക് മനുഷ്യനായതുകൊണ്ട് ജീവിക്കുകയും ജനിക്കുകയും മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല ദൈവത്തിന്റെ വചനത്തിൽ അതിന്റെ അർത്ഥം യേശുക്രിസ്തുവിന് നിഴലായിട്ടുള്ളതായതുകൊണ്ട് അവന്റെ ജന വംശാവലിയെ കുറിച്ച് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല മൽക്കീസേദേക്കിന്റെ ക്രമത്തിലാണ് യേശുക്രിസ്തു മഹാപുരോഹിതനായി തീർന്നിരിക്കുന്നത് യേശുക്രിസ്തു മൽക്കീസേദേക്കിന്റെ ക്രമത്തിൽ മഹാപുരോഹിതനായി എന്ന് മാത്രമല്ല ഇവിടെ പറയുന്ന എന്താണ് മൽക്കീസേദേക്കിന്റെ ക്രമത്തിൽ എന്നേക്കും പുരോഹിതൻ അതാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയത് ഒരു ഇസ്രായേലിലെ പുരോഹിതൻ പോലും ഒരു അഹരോന്യ പുരോഹിതൻ പോലും എന്നേക്കും പുരോഹിതനായിരുന്നിട്ടില്ല അഹരോൻ മരിച്ചു അഹരോന്റെ മകൻ പിന്നെ പുരോഹിതനായി അവന്റെ മകൻ പിന്നെ പുരോഹിതനായി ഇങ്ങനെ പുരോഹിതന്മാരെല്ലാം മരിച്ചുപോയി എന്നാൽ എന്നേക്കും പുരോഹിതനായി ഒരാൾ മാത്രമേ ഉള്ളൂ ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്ന കർത്താവായ യേശുക്രിസ്തു അവനെ കുറിച്ച് പ്രത്യേകിച്ച് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന ഒരു പദപ്രയോഗമുണ്ട് 7-ാം അധ്യായത്തിന്റെ ഒടുവിൽ നമ്മൾ വായിക്കുമ്പോൾ എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ ഒടുവിൽ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് അവൻ നമ്മെ പൂർണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു ന്യായപ്രമാണപ്രകാരം ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു അവൻ എന്നേക്കും പുരോഹിതനായിരിക്കുന്നു 25-ാം വാക്യത്തിൽ അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു ഈ എബ്രായ ലേഖനത്തില് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ഏറ്റവും പ്രധാനമായി പറയുന്ന ഒന്നാണ് ഫോറെവർ ലിവ് ഫോറെവർ സദാ ജീവിക്കുന്നവൻ മഹാപുരോഹിതന് സദാ എന്നേക്കും ജീവിക്കുന്ന മഹാപുരോഹിതൻ എന്ന് തന്നെ 6 പ്രാവശ്യം എഴുതിയിട്ടുണ്ട് 5-ാം അധ്യായത്തിലുണ്ട് 6-ാം അധ്യായത്തിലുണ്ട് 4 പ്രാവശ്യം 7-ാം അധ്യായത്തിലുണ്ട് എന്നേക്കും ജീവിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായതുകൊണ്ട് അവന്റെ അടുക്കൽ വരുന്ന ജനങ്ങളും എന്നേക്കുമുള്ള രക്ഷ പ്രാപിക്കുന്നവരാണ് ഫോർ അവർ സാൽവേഷൻ ഒരു ഇസ്രായേലിയ പുരോഹിതന്റെ അടുക്കൽ ചെല്ലുന്നവർക്ക് ലഭിക്കാത്ത അതിശ്രേഷ്ഠമായ അനുഭവമാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ നമ്മൾ 7-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ വായിച്ചതാണ് തന്നോട് അടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ സദാ ജീവിക്കുന്നവനാണ് നമ്മുടെ നല്ല മഹാപുരോഹിതൻ ഇന്ന് പോൽക്കാലം ആ നല്ല കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത് നാം ഇങ്ങനെ ദൈവത്തിൻ കൃപയെ ചിന്തിക്കാം എന്നുള്ള പാട്ട് പാടുമ്പോൾ അതിലൊരടിയുണ്ട് നമുക്കായിട്ട് ഇന്നും മൽക്കീസേദേക്ക് ക്രമത്തിൽ മഹാപുരോഹിതനായി സ്വർഗസ്ഥലത്തെത്തി വാഴുന്ന അവനെ ഓർത്ത് നമുക്ക് ആരാധിക്കാം.